ഇതെന്ത് എന്ന ചോദ്യത്തിന്റെ തൊട്ടു പുറകെ ഇതിന്നതാണ് എന്നൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ആ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി അതുമായി താതാത്മ്യം പ്രാപിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ഒരു ലോകം തന്നെ വിരചിക്കുകയാണ്. അയാളുടെ ബുദ്ധി വിരചിച്ച ലോകത്ത് അയാളുടെ ഏകാധിപതിയായിരിക്കുകയാണ്. ഉപാധിജന്യമായി അയാൾ ഏകാധിപതിയായി അതിനകത്തിരിക്കുകയാണ്. സമാനങ്ങളായ ബുദ്ധിവൃത്തികളുള്ള ആളുകളെ കൂട്ടാൻ പര്യാപ്തമാകുമാറി പറ്റിയൊരു യുക്തിയിൽ അയാൾ ഈ വിഷയങ്ങളെ അവതരിപ്പിച്ച് അവരുടെ ബുദ്ധിവൃത്തിയിൽ കാര്യങ്ങളെത്തിച്ച് ഉപാധി ഉണ്ടാക്കിയാൽ ഒരു ഭൗതിക ലോകം അയാൾ സൃഷ്ടിക്കുകയാണ്. അവിടെ നമ്മുടെ ബുദ്ധി വിഷയവുമായി ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് ഭ്രമിപ്പിച്ച് നമ്മളെ സമ്മോഹനത്തിൽപ്പെടുത്തി അതാണ് ശരിയെന്നുള്ളതിൽ നിലകൊള്ളിക്കുകയാണ്. അതിനേക്കാൾ കൂടിയ സമ്മോഹനത്തിന് പറ്റിയൊരു വൃത്തിയെ ഉണർത്തുന്നതുവരെ അതാണ് നമുക്ക് ശരി. അപ്പോഴൊന്നും പുരുഷന്റെ കേവലതയോ ഔപാധികതയോ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഉപാധികളില്ലാത്ത കേവലമായ ചൈതന്യമെന്ന നിലയിലുള്ള പുരുഷഭാവത്തെ അറിയുന്ന തന്നെയില്ല. അങ്ങനൊന്നും ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. സംശയങ്ങളും ശങ്കകളും ചോദ്യോത്തരങ്ങളും എല്ലാം ഈ ഉപാധികളിലാണ്. ബുദ്ധി ഈ ഉപാധികളിലാണ് ഭ്രമിച്ചു നിൽക്കുന്നത്. യോഗശാസ്ത്രത്തിന്റെ വിസ്തൃതി എത്ര വലുതാണെന്ന് കൂടി ആലോചിച്ചു. നമ്മളിൽ ഈ പ്രക്രിയ നടക്കുന്നത് കാണാമെങ്കിൽ നമ്മളുടെ ശരിതെറ്റുകൾ, ഇന്നോളം ഉണ്ടായിട്ടുള്ള ഭൗതിക ശാസ്ത്ര ശാഖകൾ എന്നിലുണ്ടാകുന്ന ഉപാധികൾ ശരിയും അവനിലുണ്ടാകുന്നത് തെറ്റും. ഈ അസഹിഷ്ണുതയാണ് ലോകം. എന്നിലും നിന്നിലും ഈ ഉപാധികളാണ് ഉണ്ടാകുന്നത്.
ഈ ഉപാധികളിൽ നിന്ന് മാറി നിന്ന് നോക്കിയാൽ ഞാനും നീയും ഒരുപോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് കൂടുതൽ ആളുകൾക്ക് പ്രയോജനമാകുന്ന ഒരു ഉപാധിയിലൂടെ മുന്നേറാം. എന്റെ വ്യക്തിപരമായ അഹത്തിന് എല്ലാം ചേരുന്ന അഹത്തിലേക്കൊന്ന് വികസിപ്പിക്കാം. ഇല്ലെങ്കിൽ ഞാനും നീയുമായി ഉപാധി വെച്ച് അപഗ്രഥിക്കുമ്പോൾ എന്നിലുള്ള ഉപാധിയാണ് എനിക്കുള്ള ഈ നിശ്ചയം, നിന്നിലുള്ള ഉപാധിയിലുള്ളതാണ് നിന്റെ നിശ്ചയം. നിന്റെ നിശ്ചയം എനിക്ക് മാറ്റാനാവില്ല, നീ മാറ്റാൻ തയ്യാറുമല്ലെങ്കിൽ എന്നിലെ ഉപാധി കൊണ്ടുള്ള നിശ്ചയം ഞാൻ വലിച്ചെറിയുന്നു, നിന്റെ നിശ്ചയത്തിലൂടെ പോയാട്ടെ. ഉപാധിയിലേക്ക് ഞാനും നീയും വഴുതി വീഴുമ്പോൾ തന്നെ മൃത്യു കഴിഞ്ഞിരിക്കുന്നു. നിന്റെയും എന്റെയും മരിക്കാൻ മനസ്സില്ലാത്ത ഞാൻ, കേവലമായ ബോധത്തെ അറിയുന്ന ഞാൻ, അറിയാതെ മരിക്കാൻ തയ്യാറായിരിക്കുന്ന നീയുമായി ഇടപെടുമ്പോൾ നിന്നോടുള്ള അനുകമ്പ ഹേതുവായി, നീ അനുകമ്പ്യനാണ്, നിനക്ക് വിട്ടുതരും. ഇതിനാണ് സഹിഷ്ണുത എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല. ഇതാണ് സനാതനധർമ്മം വളർത്തിയെടുത്ത സഹിഷ്ണുത. ഇത് അറിവുള്ളവർക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. ഭൂമിയോ രാജ്യമോ അധികാരമോ പൊൻപണ്ടങ്ങളോ സ്ത്രീയോ കുട്ടികളോ വിഷയങ്ങളോ ഒക്കെ ബുദ്ധിയിൽ വിഷയങ്ങളായി അനുഭവിക്കുന്ന ഭോഗങ്ങളാണ്. അത് വൃത്തി ഉണർത്തി കൊണ്ടുവരുന്നതാണ്. ബുദ്ധി വൃത്തിയാണ് അതിനെ ഉണർത്തിക്കൊണ്ടുവരുന്നത്. എപ്പോൾ ഞാൻ എന്റെ കേവലതയിൽ നിന്ന് ഔപാധികമായ എല്ലാ വൃത്തികളും നിരോധിച്ചാൽ, സകല വൃത്തികളും നിരോധിച്ചാൽ, അത് നിങ്ങളുടെ മുമ്പ് കണ്ടതും കേട്ടതും എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതിന് സമാനങ്ങളായവ കാണുമ്പോഴെല്ലാം ഒരറിവ് നിങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരുന്നത്. അത് കാണുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കണ്ടാലും മതി. അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുണ്യമുള്ള ആളുകളിൽ ആ കാഴ്ചയ്ക്ക് ഒരടുക്കുണ്ടാവും. ആ കാഴ്ച പ്രയോജനത്തെ ഉണ്ടാക്കും. അല്ല, പുണ്യമുള്ള ഒരാളിൽ എങ്ങനെയാണ് പ്രയോജനത്തെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അയാളുടെ പൂർവകാല പുണ്യം കൊണ്ട് അയാൾ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ തുടർച്ചയുണ്ടാവും അടുത്തതിന്. അതുകൊണ്ട് അതിന് വിജയമുണ്ടാവും.
അത് പുണ്യമുള്ളതുകൊണ്ട്. മറിച്ച് പാപ യോനിയിൽ ജനിച്ചവനാണെങ്കിൽ ഒരു ചിന്ത അടുത്ത ചിന്തയും പരസ്പര ബന്ധമുള്ളതേയായിരിക്കില്ല. ഒന്ന് തുടങ്ങി അതിന് കുറെ പണം മുടക്കി, അതിന്റെ തുടർച്ചയായിരിക്കില്ല അടുത്ത ചിന്ത. അവിടെ കൊണ്ട് കുറെ പണം മുടക്കും, അപ്പോഴാണ് നാട്ടുകാരുടെ എതിർപ്പും ദുഷ്പേരും കടവും വിലയൊക്കെ വരുന്നത്. ഒരടുക്കുണ്ടായിരിക്കില്ല. കാരണം പഴയ ആളുകൾ പുണ്യവാന്മാരായ ആളുകളോടൊപ്പം നിന്ന് എങ്ങനെയാണിത് നേടുന്നതെന്ന് പരിശീലിക്കാൻ പറയും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് അവിടെയും കുറെ ചെയ്തു ഇവിടെയും കുറെ ചെയ്തു എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി എന്നല്ലാതെ ഒരു അടുക്കോ ഇതോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് താൻ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള നെട്ടോട്ടമായിരിക്കും ഉണ്ടാവുക. അതതിന്റെ ഫലത്തിൽ വരുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. മറ്റത് കൃത്യമായ ഒരു അടുക്കുണ്ടാവും. പുണ്യവാനായ ഒരാള് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന്റെ ഫലത്തിൽ ഗുണം കിട്ടും. അത് പുണ്യത്തിൻ്റെതാണ്, അത് സമാധിയുടെ അല്ല, പ്രജ്ഞയുടെ അല്ല, അത് അയാളുടെ പുണ്യത്തിൻ്റെ മാത്രമാണ്. അതൊക്കെ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ആ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അതിനൊക്കെ അപ്പുറമാണ് നമ്മളീ പറയുന്ന വിഷയം. ഇപ്പം എവിടെയെങ്കിലും ഒരാൾ പുണ്യവാനായ ഒരാൾ ഒരു കാര്യം ചെയ്തു ഫലം കിട്ടി, അതും മഹായോഗിയായതുകൊണ്ടാണ്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഉപമിക്കുന്നത് അല്ല. അതായത് പുണ്യമുള്ളത് കൊണ്ടാണ്. പുണ്യമുള്ളത് കൊണ്ട് അയാൾക്ക് തോന്നും ഇന്നതിൻ്റെ തുടർച്ച ഇന്നത് കൊടുത്താൽ മതി, ഇന്നതിൻ്റെ തുടർച്ച ഇന്നത് ചെയ്താൽ മതി എന്ന് തോന്നും. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പുണ്യമുള്ള അച്ഛനോ അമ്മയോ ആണെങ്കിൽ മക്കൾക്കൊരു കാര്യത്തിൻ്റെ തുടർച്ചയായി എടുത്തു കൊടുക്കുമ്പോൾ ഒരു പുസ്തകം വാങ്ങിച്ച് കൊടുത്തതായിരിക്കും അവൻ്റെ വഴിത്തിരിവും വളർച്ചയായിത്തീരുന്നത്. ഒരു രൂപ കൊടുത്തുവിട്ടതായിരിക്കും. പുണ്യമില്ലാത്ത അച്ഛനും അമ്മയും ആണ്, പുണ്യമില്ലാത്ത മകനും ആണെങ്കിൽ ആദ്യം പഠിക്കാൻ വേണ്ടി പുസ്തകത്തിന് ചോദിച്ചപ്പോൾ കാശില്ല എന്ന് പറഞ്ഞു, അന്ന് കൊടുത്തില്ല, തർക്കിച്ചു. അടുത്ത ദിവസം കള്ളം ചെന്ന് പറഞ്ഞു കൂട്ടുകാരും ഒത്ത്, ആ ഒരു കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് 10 കാശിനാണ്, അവിടെ ചെന്ന് ചോദിച്ചു, പൊട്ടനെ എടുത്തു കൊടുത്തു. പിന്നീട് അവൻ മുതിർന്നു കഴിയുമ്പോൾ പറയും, എൻ്റെ അച്ഛനോട് ഞാൻ പഠിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ കിട്ടിയില്ല, അന്ന് തന്നിരുന്നുവെങ്കിൽ നല്ലപോലെ പഠിക്കുന്നവനായ ഞാനിന്ന് നിങ്ങളെക്കാൾ കേമനായനെ. പക്ഷെ കുടിക്കാനാണ് എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് തന്നത്, അതുകൊണ്ടാണ് കുടിച്ച് ലിവറും പോയി ഞാനിപ്പോൾ ഈ പരുവത്തി വന്നിരിക്കുന്നത്. അച്ഛൻ അച്ഛനെ ന്യായീകരിക്കും, മകൻ മകനെ ന്യായീകരിക്കും. മനസ്സിലായില്ല, ഞാൻ കൊടുത്താൽ കുടിക്കണോ? കുടിക്കാനാണോ ഞാൻ കൊടുത്ത? ഒരച്ഛൻ അങ്ങനെ കൊടുക്കുമോ? അവിടെയാണ് പുണ്യപാപങ്ങളുടെ നില. മനസ്സിലായോ എന്നറിയില്ല. അത് നമ്മളൊരു സൂത്രത്തിൽ പഠിക്കും, സാധനാപാദത്തിലെ 17, 18, 19 സൂത്രങ്ങളൊക്കെ ഇതിൻ്റെ വളരെ വിശുദ്ധമായ അർത്ഥം തരുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പം നോക്കണ്ട, നോക്ക, അങ്ങോട്ട് വരും പിന്നീട്. അതുകൊണ്ട് യോഗശാസ്ത്രം പഠിക്കുമ്പോൾ വളരെ സമഗ്രമായിട്ടാണ് സൂത്രകാരൻ പോകുന്നത്, ഭാഷ്യകാരൻ പോകുന്നത്, വ്യാഖ്യാതാവ് പോകുന്നത്. നമ്മളും ആ വഴിക്കാണ് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോയാൽ സൂത്രം മുഴുവൻ തിരിയല, അഥവാ സൂത്രത്തിൽ തിരിയല. അപ്പോ യോഗവാർത്തികാരൻ ഇത് മുന്നോട്ട് പറയും, നിരോധ ശബ്ദത്തിന്റെ അർത്ഥം ചിത്തഗത വൃത്തിയുടെ സംസ്കാരശേഷാവസ്ഥയാണ്. എല്ലാ സംസ്കാരവും അസ്തമിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ, അതാണ് സംസ്കാരശേഷാവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാൽ അഭാവം അധികരണത്തിന്റെ അവസ്ഥാവിശേഷം തന്നെയാണ്. സംസ്കാരത്തിന്റെ അഭാവം
അല്ലെങ്കിൽ നിരുദ്യതേ അസ്യാം അവസ്ഥായാമിതി, ഈ അവസ്ഥയിൽ ചിത്തവൃത്തികൾ നിരുദ്ധമാകുന്നു. അതാണ് വിൽപ്പത്തി. നിരുദ്ധ്യതേ അസ്യാം അവസ്ഥായാം ഇതി, ആ അവസ്ഥയില് എല്ലാ ചിത്തവൃത്തികളും നിരുദ്ധമാകുന്നു. ഈ വിൽപ്പത്തി കൊണ്ടും കൂടി വൃത്തി നിരോധം ചിത്തത്തിന്റെ അവസ്ഥാവിശേഷമാണ്. അപ്പൊ ചിത്തത്തിന് ചിത്തം, വിക്ഷിപ്തം, മൂഢം, ഏകാഗ്രത, നിരുദ്ധം. അപ്പൊ നിരുദ്ധം എന്ന ഒരവസ്ഥ ചിത്തത്തിനുണ്ട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ എന്നാണ് പതഞ്ജലി സൂത്രത്തിൽ പറയുന്നത്. നമ്മളുടെ ചിത്തത്തിന്റെ അനേകം കഴിവുകളിൽ ഒന്നായ നിരുദ്ധം. വൃത്തിയെ അഞ്ചായി തിരിച്ച് അഞ്ചിനകത്ത് അനേകം അനേകം ഭാവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ട്. നിരോധം അത് തന്നെയാണ് നിരുദ്ധം എന്ന് പറയുന്നത്. ആ നിരോധത്തെ ഉപയോഗിക്കുക. അപ്പൊ ചിത്തത്തിന്റെ ഒരു അവസ്ഥാവിശേഷമാണ് നിരോധം. ചിത്തത്തിന്റെ ഈ നിരുദ്ധാവസ്ഥയെ കേവലം സംസ്കാരങ്ങൾ വഴി പരിണാമ ശൃംഖല ഉളവാക്കുന്നു. ഈ നിരുദ്ധാവസ്ഥ കേവലം സംസ്കാരങ്ങൾ വഴിയാണ് പരിണാമം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, നിരുദ്ധാവസ്ഥയിൽ ചിത്തത്തിൽ വൃത്യന്തര പരിണാമം നിരോധിക്കപ്പെട്ട്, ഒരു വൃത്തിയിൽ നിന്ന് വേറൊരു വൃത്തിയിലേക്കുള്ള പരിണാമം നിരോധിക്കപ്പെട്ട്, പരിണാമശീലമായ ചിത്തത്തിന്റെ കേവലം പൂർവവൃത്തിജന്യ സംസ്കാരങ്ങളുടെ ആവിർഭാവവും തിരോഭാവവും ഉണ്ടാക്കി പ്രതിക്ഷണം പരിണമിക്കുന്നു. അവിടെയാണ് സംസ്കാരങ്ങളെ നിരോധിക്കുന്നത്. ചിത്തത്തിലെ വൃത്തികളുടെ ആവിർഭാവവും തിരോഭാവവും അനുനിമിഷം ഉണ്ടാകുന്നത്, ക്ഷണത്തിൽ ക്ഷണത്തിലുണ്ടാകുന്നത്. അതാണ് യോഗസൂത്രത്തിൽ പരമപ്രാധാന്യമായി നോക്കുന്നത്. ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമ്മൾ അന്യരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളിൽ വൃത്തി ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണും. ഇത് പഠിക്കാൻ തുടങ്ങുന്നതോടുകൂടി അനുമാനങ്ങളിലെ അറിവുകൾ വച്ചുള്ള സംഭാഷണങ്ങൾ കുറയും. സംഭാഷണങ്ങൾ നമ്മുടെ കുറയും. അങ്ങനെയാണൊരു നിശബ്ദത നമുക്ക് പതുക്കെ ഇത് പഠിക്കുമ്പോൾ കൈവരുന്നത്. ഇന്ന് പഠിക്കുമ്പോൾ സംഭാഷണങ്ങൾ ഏറി വരികയാണ്. നമ്മളുടെ തീരുമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും ശരിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് ഇത് പഠിക്കുമ്പോൾ ഇന്ന് വരുന്നത്. പഠനത്തിന്റെ കാരണം നിശബ്ദതയിലേക്ക് ഒരിക്കലും നമ്മൾ എത്തുന്നില്ല. 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഞാനും ഇന്നുള്ള ഞാനും താരതമ്യം ചെയ്താൽ 10 കൊല്ലം മുമ്പുള്ള എന്റെ ശബ്ദായമാനമായ പ്രകൃതം വളരെ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അത് പുരോഗതിയാണ്. മനസ്സിലായില്ല? അന്നത്തെക്കാൾ കാർക്കശ്യവും ശബ്ദായമാനമായ പ്രകൃതിയും എന്നിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതിനെയാണ് ലോകവും മാധ്യമങ്ങളും ജനങ്ങളും അംഗീകരിക്കുന്നത്. മനസ്സിലായില്ല? മാത്രമല്ല, നിങ്ങൾ അങ്ങനെ കാർക്കശ്യം പുലർത്തിയ നിങ്ങൾ മാറിയാൽ ലോകം തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് എന്തു പറ്റിയെന്ന്. അവിടെയാണ് ഇതിന്റെ
വ്യതിയാനം. ഇത് വളരെ വലിയ വ്യതിയാനമാണ് ലോകത്തില്. നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ആവിർഭവിക്കുന്ന ബിന്ദുവിനെ നോക്കിക്കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാവും നമ്മളുടെ പ്രതികരണങ്ങൾ പലതും വേണ്ടാത്തതാണ്, അതുകൊണ്ട് കുറഞ്ഞു വരും. അതുകൊണ്ട് വ്യക്തിത്വമെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നത് നഷ്ടപ്പെടാൻ തുടങ്ങും. മനസ്സിലായില്ല? പഠിപ്പ് നിങ്ങളിൽ ഉളവാക്കിയ ഒരു വ്യക്തിത്വമുണ്ട്, അവിടെ ഏറ്റുമുട്ടലുകളുണ്ട്. ഈ അറിവ് വരുമ്പോൾ ഏറ്റുമുട്ടലുകൾ കുറയും. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഭാരതീയമായ അറിവുകൾ വേണ്ടത്ര പ്രയോജനപ്പെടാതെ പോകുന്നത്. പ്രചരണമുണ്ടെങ്കിലും എന്റെ രീതിവിധാനം വേറെയാണ്. അപ്പൊ വൃത്യന്തര പരിണാമം നിരോധിക്കപ്പെട്ട് ഒരു വൃത്തിയിൽ നിന്ന് വേറൊരു വൃത്തിയിലേക്ക് ഇങ്ങനെ പരിണമിക്കുന്ന ആ പരിണാമം നിരോധിക്കപ്പെട്ട് പരിണാമശീലമായ, കാരണം ചിത്തത്തിന്റെ സ്വഭാവം ആ പരിണാമശീലം, ലോകത്തില് വസ്തുക്കളുടെ പരിണാമത്തെക്കാൾ വലിയ പരിണാമം ചിത്തത്തിലാണ് നടക്കുന്നത്. ചിത്തത്തിൽ നടക്കുന്നത് കൊണ്ടാണ് വസ്തു പരിണമിക്കുന്നത്. തിരിച്ചാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, തിരിച്ചാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചിത്തത്തിന്റെ പരിണാമം എത്രയോ അത്രയും വലിയ പരിണാമമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കളിൽ കാണുന്നത്. ലോകത്തിൽ എല്ലാത്തിനും പരിണാമശീലമുണ്ട്. ചേർച്ചയിലാണ് പരിണാമശീലം പ്രവർത്തനോന്മുഖമാകുന്നത്. ഒരു വസ്തു നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിന്റെ പരിണാമത്തിന്റെ സാധ്യത നിങ്ങളുടെ ദൃഷ്ടി കൊണ്ട്, നിങ്ങളുടെ വിചാരം കൊണ്ട്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സമുജ്വലമായി തീർന്നത് പരിണമിക്കുകയാണ്. ആ പരിണാമം ധനാത്മകമോ ഋണാത്മകമോ ആകുന്നത് നിങ്ങളുടെ സംസ്കാരം അനുസരിച്ചാണ്. വസ്തുവിനനുസരിച്ചല്ല. വളരെ ബന്ധമുള്ള ഇത് മനസ്സിലാക്കി കഴിഞ്ഞാണ് സാധനങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഇടപെട്ട നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങൾ കൈകാര്യം ചെയ്ത വസ്തുജാലങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യങ്ങൾ, ഇവയൊക്കെ വച്ചിട്ട് നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയതെല്ലാം അപകടമായിരുന്നു, നിങ്ങൾ വളരെ നന്നായിരുന്നിട്ട് കൂടി നിങ്ങളുടെ പ്രയോജനം ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ദുഃഖം. മനസ്സിലായി? ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ ഭർത്താവിനോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ അച്ഛനോടും നിങ്ങളുടെ അമ്മയോടും ഒക്കെ നിങ്ങൾ പോരടിക്കുമ്പോൾ പറയുന്ന വാക്കിതാണ്, നിന്നെപ്പോലൊരെണ്ണത്തിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം വെട്ടിപ്പിടിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ല? അപ്പൊ മറുവശത്തുനിന്ന് അന്നേരം പറഞ്ഞില്ലെങ്കിലും പിന്നെ ഒരു അവസരത്തിൽ പറയും, താനൊരുത്തന്റെ കൂടെ കൂടിയത് കൊണ്ടാടൂ എനിക്കും ഈ ഗതികേട് വന്നു. മനസ്സിലായില്ല? ഇതാണ് ഈ പരിണാമത്തിന്റെ ശൃംഖല.
വിളിച്ചിരിക്കുന്നു. അപ്പൊ ചിത്തപരിണാമം കൊണ്ട് ഏത് വസ്തു, വേറെ ചിലരുണ്ട് അവര് കയ്യിൽ കിട്ടുന്ന വസ്തുക്കളാ ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്കറിയാം തങ്ങളുടെ മനസ്സാ ഇതിനെ പരിണമിക്കുന്നത്. അവരെ വസ്തുവിനെ നോക്കിയിട്ട് അതില് പരിണാമമുണ്ടെന്നും ആ പരിണാമം എങ്ങനെ തന്റെ സഹജമായ അവസ്ഥയ്ക്കനുസരിച്ച് പരിണമിപ്പിച്ച് ലോകോപകാരാർത്ഥം ഉപയോഗിക്കാം എന്നും കണ്ടെത്തുന്നുണ്ട്. അവർക്ക് ലോകത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ചും പരാതിയില്ല, ഒരാളെ കുറിച്ചും പരാതിയില്ല. മനസ്സിലായില്ല? ഇതാ രണ്ടും തമ്മിലുള്ള അന്തരം. ഏതാ ശ്രേഷ്ഠം ഏതാ മോശം അത് എനിക്കറിയില്ല, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കാരണം അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തിരിച്ചിറക്കി വിട്ടൊന്നും വരികയില്ല. അതുകൊണ്ട് നല്ലതോ ചീത്തയോ ഒക്കെ നിങ്ങൾ തീരുമാനിച്ചോണ്ടാവും. ഇങ്ങനെ രണ്ട് തലമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അമ്മ റൈറ്റ്? അത്ര മാത്രമേ ഞാൻ പറഞ്ഞാൽ അർത്ഥം. അപ്പോ പരിണമിപ്പിക്കുന്നത് ഈ മനസ്സാണ്. അതുകൊണ്ട് പരിണാമശീലമാണ് ചിത്തം, ചിത്തത്തിന്റെ ശീലമാണ് പരിണാമം. അച്ഛനോട് ഇങ്ങോട്ടിരുന്നു. അതെന്തി വസ്തുവിന് പങ്കില്ല, മനസ്സിനെ പങ്കുള്ളൂ മാറ്റത്തിന്. ഏറ്റവും പരിണാമശീലമായത് ചിത്തമാണ്. ചിത്തമാണ് സജീവം, ചേതനത്വമുള്ളത് ചിത്തത്തിനാണ്. മനസ്സിലായി? ചേതനത്വത്തിന്റെ പരിണാമശീലത്തോട് ചേതനത്വം ചേരുമ്പോഴാണ് എല്ലാത്തിനെയും പരിണമിപ്പിക്കുന്നത്. അതുകൊണ്ട് പരിണാമ സാധ്യതയുള്ള വസ്തുക്കളെ ചേതനയുള്ള പുരുഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ ചിത്തത്തിന്റെ പരിണാമശീലമാണ് വസ്തുവിനെ പരിണമിപ്പിക്കുന്നത്, അല്ലാതെ വസ്തു തനിച്ചല്ല പരിണമിക്കുന്നത്. ചേതന പുരുഷന് മാത്രമേ ഉള്ളൂ, ചേതനയുള്ളവനാണ് പുരുഷൻ. അതില് നാലംശങ്ങള് 17-ാമത്തെ സൂത്രത്തിൽ പറയും, 18-ാമത്തെ സൂത്രത്തിൽ സമാ സാധനാപാദം. സാധനാപാദം 17, 18, 19 ഒക്കെ അതില് അതിനെ തൊട്ടുമ്പോൾ വിശേഷം അവിശേഷം ലിംഗം ലിംഗമാത്ര അലിംഗാനി ആ ഇതനുസരിച്ച് വിശേഷം അവിശേഷം ഇവിടെയാണ് നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങള് പഞ്ചതന്മാത്രകള് ഇവയൊക്കെ പരിഗണിക്കുന്നത്. ഇവയ്ക്കൊക്കെ അതീതമായ ഒന്നാണ് ചേതന. ചേതനയല്ലേ ചോദിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ചേതനയാണ്. ആ ചേതനയിലാണ് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നത്. വിശേഷങ്ങളും അവിശേഷങ്ങളും ലിംഗമാത്രകളും അലിംഗങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്നത് അതിലാണ്. ആ ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ സൃഷ്ടി നമ്മളിൽ തന്നെയാണ് നടക്കുന്നത്. എത്ര കണ്ട ആ സൃഷ്ടി ചിത്തവിക്ഷിപ്താദികൾ കൊണ്ട് വളർന്ന് വികസിച്ചു പോകുന്നു,
അതനുസരിച്ച് നമ്മൾ അസ്വസ്ഥരാണ്. നമ്മുടെ ചിത്തം ഈശ്വരനെ സൃഷ്ടിക്കും. നമ്മുടെ ചിത്തം അവിടെ ഇരുന്ന് ഈശ്വരനോട് ചേർത്ത് ഒരു ലോകത്തെ നമ്മളുടേതായി സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ഈശ്വര വിശ്വാസികളെ സൃഷ്ടിക്കും. അതിനകത്ത് നമ്മൾ ശത്രുക്കളുടെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കും, നിരീശ്വര വിശ്വാസികളായവരെ സൃഷ്ടിക്കും. ഇതെല്ലാം നമ്മുടെ ചിത്തത്തിന്റെ സംസ്കാരം അനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്.